ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പണി കിച്ചണിൽ വന്നിട്ടുള്ളത് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 അവോലിയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, വിനീഗർ എന്നിവ ഉപയോഗിച്ച് നല്ലവണ്ണം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അവോലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ്. പിന്നീട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പെരിഞ്ജീരകം എന്നിവ ചതച്ചെടുത്തതാണ്. സവോള, തക്കാളി, ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇവിടെ നമ്മുടെ മീൻ ഫ്രൈ ചേർക്കാനാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മീൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ മീനും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ മീനെല്ലാം ഇരിട്ടിട്ടുണ്ട്. ഇനി ഒരു ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം. അങ്ങനെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം എന്നിവ ചതച്ചിട്ട് കൊടുത്ത് മൂത്ത മണം വരുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് സവാള, ഞാനിവിടെ ഒരു മീഡിയം സവാള 3 എടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലവണ്ണം നല്ലവണ്ണം വഴന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ്. അത്യാവശ്യം സ്പൈസ് വേണം, എന്നാലാണ് ഈ മീൻ പൊള്ളിച്ചതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നതുവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. മസാല കരിഞ്ഞു പോകാതിരിക്കാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ മസാല ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം അടച്ച് മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ
ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ പുളി നോക്കിയിട്ട് അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല നല്ലവണ്ണമായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങയുടെ 1/4 ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല വെള്ളം ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വാഴയില നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം ഒരു കറിവേപ്പിലയുടെ തണ്ടിട്ട് കൊടുക്കാം. അത് പ്രത്യേക ഒരു ഫ്ലേവർ നൽകും. അതിനുശേഷം നമുക്ക് ഈ മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് മുകളിൽ ഫ്രൈ ചെയ്തെടുത്ത മീനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അവോലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ്. ഏത് മീൻ എടുത്താലും നല്ല ടേസ്റ്റാണ്. ദശക്കട്ടിയുള്ള മീൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അവോലി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിന് മുകളിൽ കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം മടക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടാൻ ഉപയോഗിച്ചിരുന്നത് ചാക്കുനൂലാണ്. നിങ്ങൾക്ക് ഏത് നൂല് വേണമെങ്കിലും ഉപയോഗിച്ച് കെട്ടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊള്ളിക്കാനുള്ള മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഓരോ മീനും വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ മഞ്ഞ കളർ വന്നിട്ടുണ്ട് മേൽഭാഗം. അപ്പോൾ നമുക്ക് ഒരു ഭാഗമായി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ